നമസ്കാരം എൻ്റെ മോളോട് ചോദിച്ചില്ല അവളെയൊന്നും അറിയിച്ചിട്ടില്ല പണ്ടും പിന്നെയും അറിയാത്ത കാര്യത്തിന് എൻ്റെ മകളെ വലിച്ചഴയ്ക്കുകയാണ് എന്നൊക്കെ പായാരം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇനി എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കുകയാണ് ഇരട്ടക്കുഴൽനാടൻ മാത്യു കേസ് കേസിന്റെ സ്വഭാവത്തിലേക്ക് കൃത്യമായും പരിണമിക്കുമ്പോൾ കേന്ദ്രത്തിനു മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് ആഞ്ഞടിച്ച മാത്യു കുഴൽനാടൻ ആദായ നികുതി വകുപ്പിന് കൂടാതെ മറ്റൊരു കേന്ദ്ര ഏജൻസി കൂടി വീണയെ നിഴലിൽ നിർത്തിയതോടെ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം വീണ്ടും മുന്നോട്ട് വെച്ചു വീണാ വിജയന്റെ കമ്പനി എക്സലോജിക്കിനെതിരായ കണ്ടെത്തലുകൾ പരാമർശിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് നിർണായകമാണെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ വീണ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടോടെ അവർ ചെയ്തത് കുറ്റമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു നേരിട്ട് ചോദിച്ചിട്ടും വീണ വിജയൻ തൃപ്തികരമായ ഒരു മറുപടിയും സ്വന്തം നിലയിൽ നൽകിയിട്ടില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇതോടെ മുഖ്യമന്ത്രി തൻ്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. മകളുടെ ഭാഗം കേൾക്കാതെയാണ് നടപടികൾ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞ് നേരത്തെ രക്ഷപ്പെടാൻ നോക്കിയ മുഖ്യമന്ത്രി മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ടും നോട്ടീസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ലെന്നും എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ലെന്നും കുഴൽനാടൻ ആരാഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്ന ശേഷം ഞങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായില്ല പകരം ചോദ്യം ചോദിച്ച എന്നെ പോലുള്ളവരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൗനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം തന്നെ മറുപടി പറയണം അദ്ദേഹത്തിന്റെ മകൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്ന് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് എന്ന് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത് എന്ന് ഇത്ര വലിയ അഴിമതി മൂടി വയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു വീണാ വിജയന്റെ കമ്പനിയായ എക്സലോജിക്കിനെ വെട്ടിലാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ബുധനാഴ്ച പുറത്തെത്തിയിരുന്നു എക്സലോജിക് സി എം ആറിൽ ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇടപാട് വിവരം സി എംമാറിൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് വീണാ വിജയനെയും എക്സാലോജിക്കിനെയും അങ്ങേ പ്രതിസന്ധിയിലാക്കുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർ ഒ സി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സി എം ആറിൽനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സാലോജിക്കിനും വീണാ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കളിച്ചെന്നും ആർഒ സി റിപ്പോർട്ടിൽ പറയുന്നു ഊരിപ്പിടിച്ച കഠാരകൾക്കിടയിലൂടെയും വടിവാളുകൾക്കിടയിലൂടെയും ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാതെ നടന്ന ബ്രണ്ണൻ പാരമ്പര്യം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഇരുതല മൂർച്ചയുള്ള വാൾവീശി ഇരട്ടക്കുഴൽനാടൻ നിൽക്കുമ്പോൾ അത് നേരിടാൻ പത്തൊൻപതാമത്തെ അടവെടുക്കുമോ പിണറായി വിജയൻ എന്നേ ഇനി അറിയാനുള്ളൂ